കേരളത്തിലെ വിവിധ ഓട്ടോണമസ് കോളേജുകളിലേക്കുള്ള ഡിഗ്രി അഡ്മിഷൻ യു ജി അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിനുള്ള അഡ്മിഷൻ്റെ സമയമായിട്ടുണ്ട്. പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലുള്ള കോളേജുകളിൽ അഡ്മിഷൻ നേടാനാവുന്ന സഹായകമാകുന്ന വിവരങ്ങൾ നൽകുന്ന ടേൺ ടു ലേൻ്റെ ഈ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ടേൺ ടു ലേൻ. കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികൾക്ക് കീഴിലുള്ള ഓട്ടോണമസ് കോളേജുകളിലേക്ക് അഡ്മിഷൻ നടക്കുകയാണ്. ഈ ഓഗസ്റ്റ് 20 മുമ്പായിട്ട് ഒട്ടുമിക്ക കേരളത്തിലെ ഓട്ടോണമസ് കോളേജുകളിലേക്കുള്ള പ്രവേശനം അവസാനിക്കാൻ പോവുകയാണ്. നിലവിലെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കുന്ന സമയമാണ്. ഓരോരോ കോളേജുകളിലേക്കും സെപ്പറേറ്റ് ആയിട്ടാണ് അപേക്ഷകൾ കൊടുക്കേണ്ടത്. അതായത് യൂണിവേഴ്സിറ്റിയുടെ നേരിട്ട് കീഴിലുള്ള സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഭാഗമാകാത്ത ഇത്തരത്തിലുള്ള ഓട്ടോണമസ് കോളേജുകൾക്ക് ഓരോ കോളേജിനും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത്. ഉദാഹരണത്തിന് ഒന്നിലധികം ഓട്ടോണമസ് കോളേജുകളിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ ഇത്തരത്തിലുള്ള ഓട്ടോണമസ് കോളേജിൽ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. സെപ്പറേറ്റ് ഫീസ് ഓരോ കോളേജിനും അടയ്ക്കേണ്ടതാണ് എന്നുള്ളതാണ് പറയുന്നത്. വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക്, കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളായിട്ടുള്ള കാലിക്കറ്റ്, അതുപോലെ തന്നെ എം ജി യൂണിവേഴ്സിറ്റി കോട്ടയം, അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റി തിരുവനന്തപുരം, ഇവിടുത്തെ പ്രധാനപ്പെട്ട ഓട്ടോണമസ് കോളേജുകളെ പരിചയപ്പെടുത്തുകയാണ്. വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന അതിൻ്റെ ഇൻഫർമേഷനും അതുപോലെ തന്നെ ഈ കോളേജുകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള, ഈ കോളേജുകൾ അപേക്ഷ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ ചേർക്കുന്നതാണ്. ഒന്ന്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഓട്ടോണമസ് കോളേജുകൾ ഏതൊക്കെയെന്ന് നോക്കാം. നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കോളേജുകൾ നമുക്കറിയാം. കേരളത്തിലെ ഏറ്റവും ഫേമസ് കോളേജുകളിൽ ഒന്നായിട്ടുള്ള ഫറൂഖ് കോളേജ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഒരു ഓട്ടോണമസ് കോളേജാണ്. അതുപോലെ തന്നെ സെൻറ്റ് ജോസഫ് ദേവഗിരി കോഴിക്കോട് സെൻറ്റ് ജോസഫ് ദേവഗിരി, അതുപോലെ തന്നെ സെൻറ്റ് ജോസഫ് കോളേജ് ഇരിങ്ങാലക്കുട, അതുപോലെ തന്നെ സെൻറ്റ് തോമസ് തൃശ്ശൂർ, അതുപോലെ തന്നെ MES മമ്പാട്, വിമല കോളേജ് തൃശ്ശൂർ, അതുപോലെ തന്നെ ക്രൈസ്റ്റ് കോളേജ് ഇരിങ്ങാലക്കുട. ഇത്തരത്തിലുള്ള 7 കോളേജുകളാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഓട്ടോണമസ് കോളേജ്. ആദ്യം പറഞ്ഞ ഫറൂഖ് കോളേജ്, ദേവഗിരി കോളേജ്, സെൻറ്റ് ജോസഫ് കോളേജ് ഇരിങ്ങാലക്കുട, വിമല കോളേജ്, സെൻറ്റ് തോമസ് കോളേജ്, MES കോളേജ് മമ്പാട്, ദെൻ ക്രൈസ്റ്റ് കോളേജ് ഇരിങ്ങാലക്കുട. ഇതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഓട്ടോണമസ് ആയിട്ടുള്ള, അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഇത്തരത്തിലുള്ള കോളേജ് ഓട്ടോണമസ് കോളേജുകളിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഈ കോളേജുകളുടെ വെബ്സൈറ്റ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ ഡിസ്ക്രിപ്ഷൻ വഴി നിങ്ങൾക്ക് ആ കോളേജുകളുടെ ഹോം പേജിൽ എത്താവുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കോട്ടയം MG യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഓട്ടോണമസ് കോളേജുകൾ ഏതൊക്കെയെന്ന് നോക്കാം. സംഷം കോളേജ് ചങ്ങനാശ്ശേരി, ദെൻ CMS കോളേജ് കോട്ടയം, മാർ അഥനേഷ്യസ് കോളേജ് കോതമംഗലം, അൽബർട്ട്സ് കോളേജ് എറണാകുളം, മഹാരാജാസ് കേരളത്തിലെ ഫേമസ് കലാലയമായിട്ടുള്ള മഹാരാജാസ് കോളേജ് എറണാകുളം, അത് MG യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഒരു ഓട്ടോണമസ് സ്ഥാപനമാണ്. ദെൻ രാജഗിരി കോളേജ്, ദെൻ സേക്രഡ് ഹെർട്ട് കോളേജ് എറണാകുളം, ദെൻ സെൻറ് ബച്ചമൻസ് കോളേജ് ദെൻ ചങ്ങനാശ്ശേരി, ദെൻ സെൻറ് തെരേസ കോളേജ് എറണാകുളം, ദെൻ മഴയൻ കോളേജ് കുട്ടിക്കാനം. ഇതാണ് MG യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള ഓട്ടോണമസ് ആയിട്ടുള്ള കോളേജ്. ഇനി കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഓട്ടോണമസ് ആയിട്ടുള്ള 2 കോളേജുകളാണുള്ളത്. ഒന്ന് ഫാത്തിമ മദർ നാഷണൽ കോളേജ്, അതുപോലെ തന്നെ മാർ യുവിനേഷ്യസ് കോളേജ് തിരുവനന്തപുരം. ഈ 2 കോളേജുകളാണ് ഇപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ഓട്ടോണമസ് സ്ഥാപനങ്ങളിലേക്കുള്ള UG ഡിഗ്രി പ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള സമയമാണ് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള കോളേജുകളിൽ സാധാരണ 250 മുതൽ 500 രൂപ വരെയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. അതായത് ജനറൽ OBC കാൻഡിഡേറ്റിന് 250 രൂപ ഫീസ് വരുന്നെങ്കിൽ SC ST വിഭാഗക്കാർക്ക് അത് 125 ആയിരിക്കും എന്നുള്ളതാണ്.
അവരുടെ പ്രത്യേകമായിട്ട് അവരുടെ ബ്രോഷർ അവരുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ലേൺ ടു ലേണിൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9562654789 എന്നുള്ള വാട്സപ്പ് നമ്പറിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ കോളേജുകളുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് കേരളത്തിലുള്ള 3 പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾക്ക് കീഴിലുള്ള ഓട്ടോണമസ് കോളേജുകളിലെ വെബ് പേജിലേക്ക് നിങ്ങൾക്ക് എത്താവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.